ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകി ഡി ജി പി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി പി വി അൻവർ മൊഴി നൽകിയ അഞ്ച് കാര്യങ്ങളിലാണ് അന്വേഷണം. ഇന്ന് ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി ഡി ജി പി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺ, ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനിടയിലാണ് ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ. സാഹചര്യം അബ്ജുദ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിയുടെ തലത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ മൊഴി തൃശൂർ റേഞ്ച് ഡി ഐ ജി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ പറയുന്നുണ്ട്. ഭാര്യയുടെ ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്മാനം നടത്തി, കവടിയാറിലെ ഭൂമി വാങ്ങൽ, അങ്ങനെ തുടങ്ങി സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതികളിൽ നിന്നും സ്വർണം മുൻ എസ് പി സുജിത് ദാസ് മുഖേനെ കൈക്കലാക്കി, അങ്ങനെ നിരവധിയായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കൂടി ഈ മൊഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി പരിശോധിച്ച ഡി ജി പി സാമ്പത്തിക ക്രമക്കേടുകളും സ്വത്ത് സമ്പാദനവും ഒക്കെ ആയതിനാൽ അത് ഈ പറയുന്ന പ്രത്യേക സംഘത്തിന് അന്വേഷിക്കാൻ കഴിയില്ലെന്നും വിജിലൻസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നും രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ പറയുന്ന അഞ്ചു കാര്യങ്ങൾ, മൊഴിയിൽ പറയുന്ന അഞ്ചു കാര്യങ്ങൾ വിജിലൻസിന് കൈമാറണം എന്നൊരു കത്ത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി അത് ആഭ്യന്തര സെക്രട്ടറി മുഖേന വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. വിജിലൻസ് ഡയറക്ടറും പ്രത്യേക അന്വേഷണം നടത്തി എത്രയും വേഗം ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ഡി ജി പിമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് എം ആർ അജിത് കുമാറിനെതിരെ വരുന്നത്. ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത, വിജിലൻസ് ഡയറക്ടറാണ്. ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിയും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടറും രണ്ടുപേരും ഇപ്പോൾ അന്വേഷണം നടത്തുകയുണ്ടായി. ഡി ജി പിക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡി ജി പിക്ക് ഉയർന്ന കാര്യങ്ങളിൽ ഡി ജി പിയുടെ തന്നെ മൊഴി രേഖപ്പെടുത്തും. അത് ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഡി ജി പി തന്നെ നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരിക്കും ഉണ്ടാവുക. അത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും എ ഡി ജി പിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക. കാരണം ആദ്യം ഒരു പരിധി കവിഞ്ഞുള്ള സംരക്ഷണം അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുന്നുവെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പോലീസിനകത്തുള്ള സമവാക്യങ്ങൾ, ഡി ജി പിക്ക് അടക്കം അതൃപ്തി ഉണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴത്തെ വിജിലൻസ് അന്വേഷണത്തിന് ഒരു ഘടകമായിട്ടുണ്ടോ? ഇത് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നത് കുറച്ചുകൂടി സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നല്ല. കാരണം ഈ പറയുന്ന ഈ എസ് ഐ ടിക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. കാരണം ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധന അല്ല, മാത്രമല്ല ഡി ജി പി ഒരു മുൻകരുതലെടുക്കുന്നത് പൂർണ്ണമായും ഡി ജി പിയുടെ അന്വേഷണ പരിധിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റോ കുറ്റോ വന്നു എന്ന് നാളൊരു ആരോപണം ഉയരേണ്ട സാഹചര്യമില്ല. അതുകൊണ്ടായിരിക്കാം ഡി ജി പി ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുടെ അന്വേഷണത്തിന്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക സംവിധാനം തന്നെ സംസ്ഥാനത്തുണ്ട്, അത് വിജിലൻസ് ആണ്. ആ വിജിലൻസ് തന്നെ അത് അക്കാര്യം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരിക്കലും ഡി ജി പിക്ക് നേരിട്ട് ഈ പരാതി വിജിലൻസ് ഡയറക്ടർ കൈമാറാൻ കഴിയില്ല. കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണമെങ്കിൽ പോലും സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. സർക്കാർ അത് ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവിട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ കൈമാറിക്കഴിഞ്ഞാൽ അക്കാര്യം വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷിക്കുന്നതിനൊരു തടസ്സമില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായുള്ള അന്വേഷണത്തിന് ഈ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ആ ഒരു പരിധിയിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് കൈമാറുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ഡി ജി പി എ ഡി ജി പിക്കെതിരെ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അരുൺകുമാറാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.